ഇതട്ടാ ജിത്ത് ബ്രോൻ്റെ ചൂണ്ടൽ ഇതണ്ട ഫ്ലോട്ട് ഉണ്ടല്ലേ, അങ്ങനെ നീങ്ങി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാ. എടുത്തോ എടുത്തോ, കൊടുക്ക് കൊടുക്ക് ജിത്തോ, കൊടുത്തോ, അടിപൊളി. ഇതാ ഇതാട്ടോ ഒരു കിട്ടില്ല. എന്താ നിർത്തം കണ്ടില്ല, അമ്മൂർ നിൽക്കുന്ന മാതിരിയാക്കോട്ടെ. അപ്പൊ വെറൈറ്റി വീഡിയോ ചെയ്യണം ചെയ്യണം എന്ന് പറയുന്നവരോടെ, ഇനി ഇതിനും വലിയൊരു വെറൈറ്റി ഇനി ചെയ്യാനില്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു കാട്ടിനകത്ത് മീൻ പിടിക്കാൻ വന്നു, അവിടെ ഇരുന്നിട്ട് തലേദിവസം പിടിച്ച മീൻ തുക്ക് ചെയ്ത് കൊണ്ടുവന്ന് കഴിക്കുക, ഇടയ്ക്ക് വീണ്ടും മീൻ പിടിക്കുക. അത് ഹായ് ചെങ്ങന്മാരെ, നമ്മളിന്ന് വെറൈറ്റിക്ക് വേണ്ടി ഇറങ്ങിയ കേട്ടോ. നാടൻ ഫിഷ് ഇങ്ങനെ ഇറങ്ങിയതാണ്. ചെറിയ പൂടാനൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ്, നല്ല ഭംഗിയുള്ള നല്ല ആംബിയർ ആയിട്ടുള്ളൊരു കാടിനകത്തുള്ളൊരു സ്ഥലം കേട്ടോ. അത് കണ്ടോ നല്ല അടിപൊളിയാണ് നമ്മളെ സ്ഥലം. ജബ്ബാറക്കാണ് കൂടുതൽ ഇതിനും വേണ്ടിയിട്ട് നമ്മളിന്ന് യൂസ് ചെയ്യുന്ന ജബ്ബാറക്കാന്ന് കാണിച്ചാണ്. ഇതാ ചെറിയ ഒരു വെയിറ്റ് ഇട്ടിട്ടുണ്ട്, ഉക്കൊന്നും കാണൂല. ചെറിയൊരു കാർബണൊക്കെ ഇട്ടുണ്ട് കേട്ടോ, ചെറിയൊരു കാർബണൊക്കെ ഇട്ടുണ്ട്, ഒരു ഫ്ലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതിനു വേണ്ടി നമ്മളിതാ കേട്ടോ, കറിച്ചമ്മീനാണ് ഈ കൊണ്ടുവന്നിട്ടുള്ളത്. കറിച്ചമ്മീൻ ഇതുമാതിരി പൊളിച്ചിട്ട് ചെറിയൊരു പീസ്, വളരെ ചെറിയ പീസ് മുറിച്ചെടുത്തിട്ട് കുളത്തിയിട്ടിടുന്ന ചെറിയ ഉക്കിൽ ഇത് കുളത്തിയിട കേട്ടോ. ഇതാ ഇങ്ങനെ കുളത്തിയിട്ട് ജബ്ബറക്ക വിട്ടോടി. എന്നിട്ട് നമ്മൾ വലിയ ആഴമൊന്നുള്ള സ്ഥലമല്ല കേട്ടോ, ഇഷ്ടം പോലെ കൂടാനുള്ള സ്ഥലമാണ്. ഇടുമ്പത്തേക്ക് അടി കിട്ടും കേട്ടോ. അപ്പോൾ ജബ്ബാറാക്ക ഇട്ടിട്ടുണ്ട്. ഇട്ടപാടന്നെ തട്ടാൻ തുടങ്ങി, തട്ടാൻ തുടങ്ങിയില്ലേ ജബ്ബാറാക്ക, ഇട്ടപാടന്നെ തട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. കൂടാനാണെങ്കിലും ഇവരൊക്കെ ഇവിടെ വന്നിട്ട് ഒരു കിലോ ഒന്ന് ഇളക്കി കൊടുത്തോ ജബ്ബാറാക്ക. ഒരു ഒരു കിലോ രണ്ട് കിലോ ഒക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ സാധനം ടൈമിൽ. ഇതാ ഇടുന്നു മുഴിഞ്ഞിട്ട് ഇരിക്കുക ഉപരി കേട്ടോ. ഇട്ടോടി ഇതാണ് കേട്ടോ സാധനം. ഇതുണ്ടോ ചെറിയ പൂടാന് വാഴപ്പത്തിനൊക്കെ പറയുന്ന സാധനമാണ്. അപാര ടേസ്റ്റുള്ള സാധനം കേട്ടോ. അത് വലിപ്പം നോക്കണ്ട, ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നമുക്ക് നോക്കാമല്ലേ ഇത് എത്ര കിട്ടുന്നുണ്ട്. നഷ്ടമൊക്കെ പിടിച്ചിട്ട് നമുക്ക് മുടങ്ങാം. ഇതാട്ടോ ചെന്ന് വീണ പാടന്നെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ വരുന്നു, വേണ്ട ഇതാ വരുന്നു, ഇത്ര പണിയുള്ളു കേട്ടോ. വേണ്ട അപ്പോൾ ഈ ഈ വെയിറ്റ് തന്നെ മതിട്ടോ. ഇനിയും പിടിക്കുക, നൈസ് ലൈനായിട്ടോ നമ്മളിട്ടിട്ട് പത്തൽ മീൻ്റെ റെഡ് പ്രോൻ്റെ ലൈനാണ്. അന്ന് നമ്മൾ കരിമീൻ പിടിക്കുമ്പോൾ കാണിച്ചില്ല, ലൈൻ തന്നെയാണ് കേട്ടോ. ഒരു അരമണിക്കൂർ വൻകെട്ടപ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫിഷിങ് നിർത്തിയിട്ടില്ല, ചെറിയ ഒരു കലാപരിപാടി ബാക്കിയുണ്ട്, അത് കഴിഞ്ഞിട്ട് വീണ്ടും തുടരാം കേട്ടോ. അപ്പോൾ ചെറുമീൻ നമുക്ക് നല്ലോണം കിട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ലേശം ഫുഡ് കഴിച്ചാലോ, എല്ലാവരും വരും കേട്ടോ, നമുക്ക് ഒരുമിച്ചിരുന്നിട്ട് കഴിക്കാം. ഓക്കെ ഇവിടെ ജബ്ബാറൊക്കെ നല്ല അടിപൊളി ഇന്നലെ കിട്ടിയ കരിമീനും അതുവരെ കാണുമ്പോൾ ഒക്കെ പൊള്ളിച്ച് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്, അത് കഴിക്കാം നമുക്ക്. വാ എല്ലാവരും വാ. ജിത്തബ്രു ജബ്ബാറൊക്കെ ഇന്നലെ പിടിച്ച കരിമീനും മാലാനും ഒക്കെ പാടെ പൊള്ളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫിഷിങ്ങിൻ്റെ ഇടയ്ക്കൊരു ചെറിയ ഫുഡ് കഴിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ. നമുക്ക് അയച്ചു നോക്കാം കുട്ടിനെടാ മാറ്റിച്ച കുട്ടി നമുക്ക് എടുക്കാം. പൊന്നുൻ്റെ വക പുഡിങ് പൊന്നുൻ്റെ നല്ല അടിപൊളി. മറ്റേ ഇതിൻ്റെ അല്ലേ കൂവേൻ്റെ കൂവപ്പൊടിയില്ലേ, ആ കൂവപ്പൊടിൻ്റെ ഫുഡിങ് കേട്ടോ. നല്ല സൂപ്പർ ഫുഡിങ്. ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് സാമ്പിൾ നോക്കട്ടെ. എൻ്റെ മോനെ ജിത്തു ഒന്ന് പിടിച്ച. ഇതാ ജിത്തുവിൻ്റെ വൈഫ് ഉണ്ടാക്കിയ നമ്മളെ കൂവപ്പൊടിൻ്റെ ഫുഡിങ്ങാണ്. ആ മോനെ ഒരു ടേസ്റ്റ് കേട്ടോ, അപാര ടേസ്റ്റാണ്. ഇതിൻ്റെ മിനു എന്ന് പറഞ്ഞു തന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്, അടിപൊളിയായിട്ടുണ്ട്. ഈ ചൂടിൽ കഴിക്കാൻ പറ്റിയ സാധനം അതൊന്ന് സെർവ് ചെയ്ത ഒന്നും സെർവ് ചെയ്യാനൊന്നുമില്ല, ഒന്നുകൊണ്ട് മറിച്ചിടുക. ഒരു കരിമീനൊക്കെ മേലക്ക് പൊങ്ങട്ടെ. ഇത് കണ്ട മാലാനും കണമ്പിട്ട മാലാന് കണമ്പ് കണ്ട കണമ്പൊക്കെ ഈ പരുവത്തിൽ പൊള്ളിച്ചു കൊടുത്തിട്ടുണ്ട്.
കരിമീൻ കണമ്പ് ഒക്കെ അത് കുക്ക് തന്നെ ഇട്ടാ നമ്മളെ ജബ്ബാറൊക്കെയാണ് ഇതിൻ്റെ സ്പെഷ്യൽ. ഏത് മീൻ കിട്ടിയാലും ചൂടാറാൻ പാടില്ല, അതിൻ്റെ മുന്നേ പാകം ചെയ്യണം എന്നുള്ള ആശയക്കാരനാണ്. നല്ല കിട്ടിലും കണമ്പാണല്ല, വേണ്ട ഒരു കണമ്പിൻ്റെ വലുപ്പം നോക്കി കഴിക്കി കഴിക്കി ജബ്ബാറക്ക വരി കുറച്ച് കഴിക്കാം. എന്തൊരു രസം, ഞങ്ങൾ പിടിച്ച മീനായിരുന്നു പോയത്, അപ്പൊ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി പോകുന്നു കഴിക്കാതൊക്കെ ഒരു രസം. ഇപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയില്ല. നമ്മള് ഫസ്റ്റ് തന്നെ കണമ്പും ഒരു കഷ്ണം ബ്രെഡ് എടുത്ത് കുറച്ച് കണമ്പിന്റെ കാമ്പ് എടുത്തിട്ടുണ്ട്. ഇതേണ്ട ജബ്ബാറാക്കാന്റെ കുക്കിംഗ് ആണ്, ഒന്നും പറയണ്ട, ഭയങ്കര ടേസ്റ്റാ. അന്നത്തെ വാരം തന്നെ അതുപോലെ വേറെ ലെവല്, വേറെ ലെവല് മോനാ. അങ്ങനെ ഇരുന്നിട്ട് നമ്മളിത് ഇരുന്ന് കഴിക്കുന്ന സ്ഥലം വേണ്ടേ, നദീമാക്കാനോട് കൊതി വെക്കരുത്. ഇന്ന് ജബ്ബാറാക്ക നമ്മളിരുന്ന് കഴിക്കുന്ന സ്ഥലം കണ്ട ആമ്പേരണ്ട വേണ്ട. ഇതിനകത്ത് നമ്മൾ ചെറിയ മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ടടാ നാടൻ ഫിഷിങ്ങിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാട്ട നമ്മൾ കഴിക്കുന്നത്. ജബ്ബാറാക്ക കഴിക്കി, ജബ്ബാറാക്ക ഒന്ന് കഴിക്കി. തകർത്ത് കുക്കന്നെ കഴിക്കുമ്പോഴേ ജിത്ത് ഒന്നെടുത്ത് കഴിച്ച കഴിച്ചു കഴിഞ്ഞിട്ട് കാണാട്ടോ ബാക്കി ഭാഗങ്ങൾ. എനിക്കാണെ കൊതി വന്നിട്ട് വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല, ഫുള്ളി ഇരുന്ന് കഴിക്കാനാ വന്ന്. അപ്പൊ രസില്ല. അപ്പൊ ഇതൊക്കെ ഒന്ന് തീർത്തിട്ടേ നമുക്ക് ലേസം കൂടെ മീൻ പിടിക്കാം. സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ട്, ഇതാ. ഇതെന്താണ് സാധനം? എന്താണ് ഇത്? മുസമ്പില്ലേ, ആ മുസമ്പി ജ്യൂസ്. മുസമ്പി ജ്യൂസും കൂടെ ഉണ്ട് കേട്ടോ ഈ കൂട്ടത്തിലേക്ക്. മക്കളെ ഒരു രക്ഷയില്ല, വൃത്തക്കാൽ ലൈമും കൂടെ ഉണ്ട് ഈ കൂട്ടത്തിലേക്ക്. ഒരു രക്ഷയില്ല മക്കളെ, ഒരു രക്ഷയില്ല. ഇങ്ങനത്തെ ഒരു ആമ്പിയർ വേണ്ട. ഇതേമാതിരത്തെ സ്ഥലത്ത് മീൻ പിടിക്കുന്ന സ്പോട്ടിൽ ഇരുന്നിട്ട് തലേദിവസം പിടിച്ച മീൻ വൃത്തക്കാലിൻ്റെ ഒരു ജ്യൂസ് അടിക്കുന്നത്. ഇത് നമ്മളെ ജബ്ബാറാക്ക സ്പെഷ്യലായിട്ട് അടിക്കുന്ന കേട്ടാ വൃത്തക്കാൽ ലൈമ് എന്ന് പറയും. ഒന്ന് പിടിച്ചു നോക്കാം. ഇത് വായിലേക്ക് വെച്ചാലേ മൊത്തം കുപ്പി തീർന്നിട്ട് എടുക്കുള്ളൂ, ഒരു രക്ഷയില്ല. അടിപൊളി സാധനം. അപ്പൊ ഓക്കെ, നമുക്ക് ഇത് ഫിനിഷാക്കിയിട്ട് വരട്ടെ. ഞാൻ അപ്പോൾ വെറൈറ്റി വീഡിയോ ചെയ്യണം എന്ന് പറയുന്നവരോടെ, ഇനി ഇതിനും വലിയൊരു വെറൈറ്റി ഇനി ചെയ്യാനില്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു കാട്ടിനകത്ത് മീൻ പിടിക്കാൻ വന്ന് അവിടെ ഇരുന്നിട്ട് തലേദിവസം പിടിച്ച മീൻ കുക്ക് ചെയ്ത് കൊണ്ടുവന്ന് കഴിക്കുക, ഇടയ്ക്ക് വീണ്ടും മീൻ പിടിക്കുക. അതേ അപ്പൊ അതേ ഒന്ന് ഇതൊക്കെ ഒന്ന് തീർത്തിട്ട് നീ കുറച്ചുകൂടി മീൻ പിടിക്കാം നമുക്ക്. ഓക്കെ, 2 കിലോ പോലെ മീനുണ്ടായിരുന്നു കേട്ടോ പൊള്ളിച്ചത്. അത് ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഫുഡിങ്ങും കൂടെ തീർക്കാണ്ട്, ഫുഡിങ് അതിനകത്തുണ്ട്. ജിത്ത് ഒന്ന് ഓപ്പൺ ചെയ്തേ, ഇതാ ഇതും കൂടെ തീർക്കാനുള്ളതാണ്. എബറാക്കൊക്കെ ഉണ്ട, എബറാക്കൊക്കെ വയറുണ്ടല്ലേ. കുട്ടിയൊക്കെ നന്നായിട്ട് അടിച്ചു കയറ്റിയിട്ടുണ്ട്. ഒരു പാക്കറ്റ് ബ്രെഡിന് 2 പീസറ്റം കണ്ട് ബാക്കിയുണ്ട്. 3 പേര് കഴിച്ചിട്ട് ജ്യൂസും തീർന്നു, ഒരു അര ഗ്ലാസ് ജ്യൂസ് ബാക്കിയുണ്ട്. അപ്പോൾ ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഉമ്മയോടെ മീൻ പിടിക്കാം, കുറച്ചുകൂടെ മീൻ പിടിക്കാം അല്ലേ. നമുക്ക് ഇനി കുറച്ചുകൂടി മീൻ പിടിച്ചാലേ എത്തോ. ഓക്കെ, ഫുഡിങ്ങിൻ്റെ ഇനി ജബ്ബാറാക്കർ ഫുഡിങ് കഴിക്കി. ജബ്ബാറാക്കർ ഫുഡിങ് കഴിക്കാന്ന് കാണിക്കട്ടെ. അയ്യോ നല്ല കൂവപ്പൊടി കൊണ്ടുണ്ടാക്കിയ ഫുഡിങ്ങാണ്, അടിപൊളി. നമ്മള് മറ്റേ ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടോ, ഇനി നമുക്ക് കുറച്ചും കൂടെ മീൻ പിടിക്കാം. ഇന്നിപ്പോൾ കറിയിട്ട് ഫുഡ് കഴിക്കലാണെന്ന്. അപ്പോൾ കുറച്ചുകൂടെ മീൻ പിടിച്ചിട്ട്, നല്ല രസമാണ്, ചെറിയ മീനായാലും ഭയങ്കര ടേസ്റ്റുള്ള മീനാണ്. ഒരുക്ക കഴിച്ചാണ്ടല്ല പിന്നെ ഉള്ളോടത്ത് പോയിട്ട് പിടിക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പിടിക്കാം അല്ലേ. ഓക്കെ, ഒരു നൂൽപ്പാലത്തിലൂടെ അപ്പുറത്തേക്ക് കിടന്നാൽ ഒരു തെങ്ങിൻ്റെ തടിങ്ങനെ വീണ് കിടക്കുന്നതാണ്. ഇതാ ഇപ്പുറത്തേക്ക് കിടന്നാൽ നമുക്ക് കൂടുതൽ കിട്ടുന്നൊരു സ്ഥലം കൂടെ ഉണ്ട്, ഒരു പാലത്തിൻ്റെ സൈഡ്. ഇവിടെ പെട്ടെന്ന് കുറച്ചും കൂടി വലുപ്പമുള്ള ഐസ് കൂടുതൽ കിട്ടും. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാൻ വരുന്നത് ഇതാട്ടോ. ജിത്തുബ്ര അവിടെ പോയിട്ട് ഓൾറെഡി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ ഒരു ആമ്പിയർ ഉണ്ടോ, വൈകുന്നേരം ഇങ്ങനെ കുറച്ച് നേരം പോൾട്രോടൊക്കെ ഇട്ടിട്ട് ഇങ്ങനത്തെ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക പറഞ്ഞാൽ മീൻ എത്ര ചെറുതായാലും എന്താ അങ്ങോട്ട് കൊണ്ടുപോയില്ല. ഇതാ നല്ല അടിപൊളി ആമ്പിയർ അല്ലേ. ജിത്തുബ്ര വന്ന പാടെ തന്നെ ഷാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല സുഖമാണ്, ഇവിടെ ഇങ്ങനെ ചാരി നിന്നിട്ട് ഇങ്ങനെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുക, അതും ചൂണ്ടയിൽ ഇഷ്ടം പോലെ മീൻ കിട്ടുക. അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ രസം വേറെ തന്നെയല്ല കേട്ടോ. മുജീബ് കട്ടുന്നതാണ് കേട്ടോ ഒറിജിനൽ ട്രഡീഷണൽ ചൂണ്ട.
ഇത് കണ്ടില്ലേ നമ്മുടെ ഈ മുളേൻ്റെ കമ്പാട്ടാ ഇട്ടിട്ടുള്ളത്. പഠിക്കുന്നൊക്കെ നല്ല സൈസ് സാധനങ്ങളാട്ടാ, പറ്റ പൊടിയല്ല കേട്ടോ. റബ്ബറൊക്കെ ഇങ്ങനെ മുറിച്ച് റെഡിയാക്കി വെക്കണുണ്ട്. കുറച്ച് കൽപ്പുണ്ട് കണ്ടോട്ടാ. ഫസ്റ്റ് ആണ് ചെന്ന് നോക്കുമ്പോൾ തന്നെ ഒരു സൈസുള്ള അടിക്കുന്നുണ്ട്. ആ വെയിറ്റ് ഉണ്ട്, വെയിറ്റില്ലാതെ കൂടെ നടക്കൂല. ഞാൻ വെറൈറ്റി പിടിച്ചിട്ടുണ്ട്, ചെറിയ പൊയ്ത്തിട്ട. നീ വെറൈറ്റി പിടിച്ചില്ല അറിയണ്ട, ചെറിയൊരു നെച്ചറ്. ഇത് നമുക്ക് പതുക്കെ മുള്ള് കൊള്ളാണ്ട് വല്ല റിലീസ് വയ്ക്കുക. ഒരു നെച്ചറായിട്ടുണ്ട് കേട്ടോ, ചെറിയ നെച്ചറാണ്. റിലീസ് ചെയ്യാം ഒക്കെ, റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ മുള്ളു കൊണ്ടാൽ പണിയായി പോകും. കുറച്ച് ഒലപ്പുള്ളതാണല്ലോ നമുക്ക് എടുക്കുക. ജബ്ബറൊക്കെ മുറിച്ചിങ്ങനെ സൈസാക്കി വെച്ച് എടുത്തിടാൻ നല്ല സുഖം. നല്ല കീട്ടിലും സാധനം പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സൈഡിലിട്ടിട്ട് വെറൈറ്റി പിടിക്കാനുള്ള പരിപാടിയാണ്. ചെന്ന് വീണ്ട താമസമുള്ളൂ അതായത് എടുക്ക. ചെന്നാണ് വീണ് കൊടുത്താൽ മതി എടുക്കാം. മടേൻ്റെ അകത്തേക്കാണ് പോകുന്നത്. ഇതെന്താ അല്ല, കുറച്ച് കണ്ണുള്ള സാധനം. എന്തോ ഒരു കണ്ണുള്ള സാധനം, ചെമ്പല്ലി കുട്ടിയാന്ന് തോന്നുന്നു. പഠിച്ചോനെ, ഇനി വെറൈറ്റിക്ക് വന്നിട്ട് ഇനിയും ചെമ്പല്ലി കൊടുങ്ങല്ലേ. എന്താ നോക്ക്, ആ ഇത് കുറച്ച് വലിയ പൂളാനട്ടാ. ഇബറൊക്കെ കുറച്ച് വലിപ്പുള്ള സൈസാണ് അടിച്ചു. ഇത് കുറച്ച് സൈസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒക്കെ ഇനി തിരിച്ചു കിട്ടുമെന്നറിയില്ല. കല്ലിൻ്റെ അടുത്ത് ചിലപ്പം വലുതുണ്ടാവും. കല്ലിൻ്റെ അടുത്തേക്ക് ഇട്ടത് ഓർമ്മ ഉള്ളു, എപ്പോഴത്തേക്ക് അടിച്ചിട്ടാ. പുയ്ത്തി ഉണ്ടാ, എന്നാ ഇവിടെ തന്നെ ഇനി പിടുത്താം. എടുത്തിട്ടുണ്ട്, അടിച്ച് ജിത്തുവിന് അടിച്ച് പോയി. നമ്മളതടിച്ച് ഏട്ട വേണ്ട, ഇതേട്ട ഒരു കൂരിയാണ് അടിച്ചിട്ടുള്ളത് ഏട്ടാ. ഏട്ടക്കൂരി വേണ്ടല്ലേ, അടിപൊളി ഏട്ടക്കൂരി. നമ്മൾ മഴക്കാലത്ത് ഇവിടെ കിട്ടുമായിരിക്കും. ഇനി ലൈവ് ആയിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് അമ്മൂറിന് വെട്ടിടാൻ പിടിക്കുക. ഇതുണ്ട്, ജിത്തുവിൻ്റെ എടുക്കുന്നുണ്ട് കേട്ടോ. ശരിയാക്കി തരാം. ഉണ്ട് ഉണ്ട് സാധനം ഉണ്ട്, സാധനം ഉണ്ട്. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. അയ്യ കുറച്ച് സൈസ് ഉണ്ടല്ലോ. എബി മോനെ എബി, ഒരു രക്ഷയില്ല. ഉക്ക് കിട്ടാന് കുറച്ച് മണി വരേണ്ടി വരും. ഉക്ക് അങ്ങോട്ട് വയറ്റിലെത്തി വീണ്. പിടിച്ചെടുത്തിട്ട് മറ്റേ പത്തൽ ബീൻ്റെ ലൈനായിട്ടാ, കുറച്ച് കനാൽ ലൈനാണെ പിടിച്ച് വലിയ എടുത്താ മതി. പണ്ടങ്ങണ്ടൊക്കെ പാടം കൊണ്ട് ഊരും. ഇല്ല അത് പത്തൽ ബി വേണമെന്നൊന്നുമില്ല. ഇത് അമ്പയുടെ ആയർമല്ലേ എടുക്കേ. ആ എൻ്റെ വായട്ടെ, ശരിക്കും അമ്മൂറ് വായ വിളിച്ചിരിക്കുന്നവരിങ്ങനെ നിൽക്കുന്നുണ്ട. ഐ ഐ ഐ ഐ വേണ്ടട്ട, മുള്ളുണ്ട് പിന്നെ നല്ല പല്ലി, നല്ല പല്ലുണ്ടല്ലേ. അതും കളഞ്ഞ ആ അത് സാറായിട്ടുണ്ട്. ഇപ്പൊ ജിത്തുവിന്റെ ചൂണ്ടേ. നമ്മുടെ ചാവക്കാട് സുമൻ ഉണ്ട് കേട്ടോ വീഡിയോ കോളിലെ ലൈനില്. അപ്പൊ സുമനോടുള്ള കുറച്ച് സംസാരം കൂടി ഇതിന്റെ ഇടയിൽ കയറി വരുന്നുണ്ട്. ഇഷ്ടം പോലെ ഇട എടുക്കാതെ അവരടി പൊക്കിക്കോ. ജബ്ബറക്ക ഇവിടെ റോഡ് കണ്ട ഈ നേരായ ഉണ്ടോട്ടോ. ജബ്ബറക്ക എണീച്ചോ ഫുള്ള് അഞ്ചു മീറ്റർ നിർത്തി.
ജലീലാക്കന്റെ വീഡിയോയില് മറ്റേ എന്താ പറയാ, ഒരിക്കൽ ഇത് വേണം പോലും 5 മീറ്റർ നിർത്തിയിട്ടാട്ടാ പിടിക്കുന്നത്. ചെറിയൊരു പുള്ളാൻ അവിടെ തങ്ങി കിടക്കുന്നുണ്ട്, നമ്മുടെ റോഡ് നിൽക്കുന്ന വെറൈറ്റി ഒന്നും ചെയ്യാൻ പറ്റൂല. ഈ ഫോട്ടോടെ തെങ്ങിന്റെ നീളണ്ട് 5 മീറ്റർ. എന്നിട്ടേ അതിൻ്റെ ഒരു പുഴാനടിച്ചിട്ട് മൂപ്പര് ഫുള്ള് പൊക്കി പിടിച്ചിട്ട് അപ്പൊ തെങ്ങിനേക്കാളായിട്ടില്ല മീൻ കിടക്കുന്നത്. രണ്ട് കിലോ മീൻ പൊള്ളിച്ചോണ്ട്. അപ്പൊ ഇത് കണ്ടില്ലേ, നമ്മള് ചൂണ്ടയിടുന്ന സ്പോട്ടിന്റെ ഒരു ആംബിയർ കണ്ടില്ലേ. എന്താ ഇവിടെയൊക്കെ വന്ന് വൈകുന്നേരം കുറച്ചു നേരം ബൈറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക, മീനൊന്നും കിട്ടിയില്ലെങ്കിലും മനസ്സിന് എന്തോ ഉല്ലാസമായിരിക്കില്ലേ. അതെ, മീൻ കിട്ടണമെന്നും കൂടെ നിർബന്ധമില്ല. നമുക്കിവിടെ നന്നായിട്ട് മീൻ കിട്ടുന്നുണ്ട്, വകല് ഇവിടെ കിടക്കുകയും ചെയ്യാം, ഇരിക്കുകയും ചെയ്യാം, എല്ലാം ചെയ്യാം. എൻ്റെ മോനെ പൊടി പൊടി പൊടി, എന്താ സ്ഥലം. അവിടെ ചെറിയൊരു തുരുത്തുണ്ട് കേട്ടാ. ഇനിയിപ്പം ഉച്ച നേരത്തെ കയറുന്ന ചില പായം കൊണ്ടുവന്നാൽ നന്നായിട്ട് സുഖമായിട്ട് അവിടെ കയറി കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. മോനെ എന്താ വൈബ്, കുറുക്കണ നായ്ക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും ഇവിടെ. ഈ ഗോൾഡൻ ലൈറ്റും കൂടി ഇങ്ങനെ അടിക്കുമ്പോ ഇതിലേക്ക് ഉണ്ടല്ലോ, ഒരു വല്ലാത്ത ഫീലാണ്. നോക്കാം നമുക്ക് ഇനി മീന ഇത് കിട്ടു വന്നിട്ടുണ്ട്. ഏകദേശം മകരിപ്പാൻ കൊടുത്ത്, അപ്പോ നമ്മൾ നിർത്തിയിരിക്കണ കേട്ടാ. ഇതാ ഒരു 1.5 കിലോ പോലെ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല അടിപൊളി. പൂവാൻ എന്താ, പൂവാനാണ്, പൂളാന്, പൂവാലി പൂളാൻ എന്നൊക്കെ പറയും. ഫ്രഷ് വാട്ടർ മീനാണ് ഇവിടെ, സാൾട്ട് വാട്ടർ ആട്ടാ. നല്ല ടേസ്റ്റ് ഉള്ള സാധനം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കണ്ടേ. ഓക്കെ, അപ്പോൾ മറ്റൊരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.